അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനും മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊടക് ജില്ലയിലെ പുഞ്ചില പൈനറി മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹദ് എന്നവരുടെ പൊന്നുമോൻ സഹല്, 16 വയസ്സുകാരനായ ആ പൊന്നുമോൻ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മരത്തിൽ നിന്ന് വീണ് വലിയൊരു അപകടം സംഭവിച്ചു. കഴിഞ്ഞ ദിവസം നിങ്ങളോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അൽഹംദുലില്ല, ഇന്ന് ആ പൊന്നുമോൻ മംഗലാപുരം ആശുപത്രി ഐ സി യുവിൽ നിന്ന് എമർജൻസി വാർഡിലേക്ക് മാറിയിരിക്കുകയാണ്. മൂക്കിലുള്ള പൈപ്പെല്ലാം എടുത്തിട്ടുണ്ട്. സംസാരിക്കാനൊക്കെ ഇനി സമയമെടുക്കും. ഇൻഷാ അല്ലാ, ഒരുപാട് മാറ്റങ്ങൾക്ക് ആ പൊന്നുമോൻ വിധേയനായിരിക്കുകയാണ്. അൽഹംദുലില്ല, വലിയ സന്തോഷം. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതുകൊണ്ടും സഹായിച്ചതുകൊണ്ടും നിങ്ങളുടെയൊക്കെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകളുണ്ടായതുകൊണ്ടാണ് ഇന്ന് ഈ സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചത്. മറ്റൊരു സങ്കടകരമായ ഒരു വിഷയം പറയട്ടെ, ഒരുപാട് ബില്ലുകളാണ് അവിടെ ആയിട്ടുള്ളത്. ഇനിയും ആ പൊന്നുമോനിക്ക് ചികിത്സ വേണം. ആ 16 വയസ്സുകാരനായ പൊന്നുമോനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനിയും ഭീമമായ സംഖ്യ വേണം. ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ പ്ലീസ് നിങ്ങളെല്ലാവരും സഹായിക്കണം. നിങ്ങൾ ഇതുവരെ സഹായിച്ചതിന്റെ ഫലമാണ് ആ പൊന്നുമോൻ ഇന്ന് സന്തോഷത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സഹായം അഭ്യർത്ഥിച്ച് വീഡിയോ ചെയ്ത് വീഡിയോ എല്ലാ ആളുകളിലേക്ക് എത്തി. പക്ഷേ ബാങ്ക് അക്കൗണ്ട് നിരന്തരമായി തടസ്സപ്പെട്ടതുകൊണ്ട് വേണ്ടതുപോലെയുള്ള സഹായങ്ങൾ എത്തിയിട്ടില്ല. എന്നിരുന്നാലും അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ സഹായം ചെയ്യുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഒരു സ്കാനർ കൂടി വെക്കുന്നുണ്ട്. സഹായിച്ച ആളുകളും ഇനി സഹായിക്കുന്നവരൊക്കെ ഒരു നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു 100 രൂപയാണെങ്കിലും 100 രൂപ ഒന്ന് സഹായിച്ചിട്ട് ആ പൊന്നുമോനെ ഇനിയും നമുക്ക് ജീവിത ആ മാതാപിതാക്കൾക്ക് നിറപുഞ്ചുരിയോടെ ആ പൊന്നുമോനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവരുടെ പ്രയത്ന ഫലം കൊണ്ട് സാധിക്കട്ടെ. പ്ലീസ് ഒന്ന് സഹായിക്കണം. അതുപോലെ ആ പൊന്നുമോനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വാപ്പയുടെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ മനസ്സ് നിറയെ സന്തോഷം തോന്നി. ഇനിയും ആ പൊന്നുമോനിക്ക് പരിപൂർണമായ, ആജിലായ, കാമിലായ, മുക്കമ്മിലായ ശിഫാ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഭക്ഷണമൊന്നും വേണ്ടതുപോലെ കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പൊ എല്ലാവരും ഇനി ആ പൊന്നുമോനിക്ക് വേണ്ടി ഇനിയും നമ്മൾ ഒരു സഹായം നമ്മൾ എത്തിക്കണം. ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.